നിങ്ങളിങ്ങനെ നോക്കിക്കുന്നതാണോ റെക്കോർഡിംഗ് ആണോ? കുഴപ്പമില്ല, എന്നെ പറയണ്ടെന്ന് പറഞ്ഞു പറയട്ടെ. അതെ ഇല്ല ചേട്ടൻ പറഞ്ഞു, ഇല്ല ചേട്ടൻ ധൈര്യം ഇട്ട് പറഞ്ഞു, ഇനി ഒന്നും നോക്കണ്ട. ഇതൊരു ഡിസ്ക്ലെയിമർ ആണ്. എന്നാ വെച്ചാൽ മൃഗസ്നേഹികളും കുറച്ച് ദുർബല ഹൃദയമായിട്ടുള്ളവർ ഈ വീഡിയോ വേണമെങ്കിൽ കണ്ടാൽ മതി. കാരണം ഇതൊരു മുയലിനെ കംപ്ലീറ്റ് ആയിട്ട് ഗ്രില്ല് ചെയ്യുന്നതാണ്. അപ്പൊ എന്താ, മുയല് നമ്മൾ സാധാരണ നുറുക്കിയൊക്കെ കണ്ടിട്ടുണ്ടാവും, കഴിച്ചിട്ടുണ്ടാവും. മൊത്തമായിട്ട് ഗ്രില്ല് ചെയ്യണ കാണുമ്പോൾ ചിലപ്പോൾ ഒരു ബുദ്ധിമുട്ട് കാണാം. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് വേണമെങ്കിൽ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാം. സംഗതി ഇതാണ് മുയല്, ഇതിനെ ഗ്രില്ല് ചെയ്യാനായിട്ട് പോവാം. ഏകദേശം 2.75 kg വെയിറ്റ്, ഇറച്ചിയുടെ തൂക്കം മാത്രമുള്ള ഒരു മുയലാണിത്. അതിനെ നേരെ ബോയിൽ ചെയ്തിട്ട് അതിന്റെ അകത്തേക്ക് മസാല തേച്ച് പിടിപ്പിച്ചിട്ട് പിന്നെ ഈ ഗ്രില്ലിന്റെ മുകളിലിട്ട് ഗ്രില്ലിലെടുക്കണം. ഇതിനെ സംഗതി നിർത്തി കിടത്താനൊക്കെ ഒരു ഇത്തിരി ബുദ്ധിമുട്ടാണ്. പക്ഷെ നന്നായിട്ട് മുയലിനെ കുക്ക് ചെയ്തേക്കണോണ്ട് ജസ്റ്റ് അതിന്റെ ജോയിന്റൊക്കെ ഒന്ന് പയ്യെ പിടിയിച്ചിട്ട് നേരെ ഫ്ലെയിമിലേക്ക് കിടത്തി രണ്ട് സൈഡും 5 മിനിറ്റ് വെച്ച് ഗ്രില്ല് ചെയ്താൽ മതി. കാരണം ആ മസാലയൊന്ന് ജസ്റ്റ് ഉണങ്ങി പിടിക്കേണ്ട മാത്രം കാര്യമുള്ളൂ. കാരണം മുയൽ നന്നായിട്ട് കുക്കായിരിക്കുന്നതാണ്. മുയൽ അത്യാവശ്യം നന്നായിട്ടൊന്ന് ഗ്രില്ല് ചെയ്ത് വരുമ്പോൾ അതിന്റെ മുകളിലേക്ക് ഒരു അല്പം ഓയിലും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അത് ശരിക്കൊന്ന് നന്നായിട്ട് ഡ്രൈ ആയിട്ട് വരാൻ വേണ്ടി അതിന്റെ ഒരു മസാലയൊക്കെ ഒരു പ്രത്യേക ഫ്ലേവർ ആയിരിക്കുമല്ലോ. എന്നിട്ട് നേരെ എടുത്ത് പ്ലേറ്റിലേക്ക് ആക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ നമ്മുടെ മുയൽ അല്പം റെഡി ആയിട്ടുണ്ട്. സംഗതി മസാലയൊക്കെ തേച്ച് പ്രീ കുക്ക് ചെയ്ത് വെച്ചിരുന്ന മുയലിന്റെ മസാലയൊക്കെ തേച്ചിട്ട് ഗ്രില്ലിന്റെ മുകളിൽ വെച്ച് മറച്ചും തിരിച്ചെടുത്താണ്. സംഗതി ഇനി പോയി കഴിച്ചു നോക്കാം എങ്ങനെയുണ്ടെന്ന്. കാർ ഡൈനിങ് ആണ്, വണ്ടിക്ക് എത്തിച്ച് കഴിക്കൽ ഇത്തിരി ബുദ്ധിമുട്ടാണ്. എന്നാലും കഷ്ടപ്പെട്ട് ഒരു കാലം ഓടിച്ചെടുത്തു. തൽക്കാലം മുയലിന്റെ ടേസ്റ്റ് മാത്രം അറിഞ്ഞതിലോ. അപ്പൊ മുയൽ മാത്രം എടുത്തിട്ടുള്ളൂ, വേറെ ഒന്നും എടുത്തില്ല. അതിൽ നിന്ന് ഒരു പീസ് നുള്ളി എടുത്തു. സംഭവം അത്യാവശ്യം നന്നായിട്ട് കുക്കായേക്കണ കേട്ടോ. ഒരെണ്ണം കഴിച്ചു നോക്കി. പക്ഷെ മുയല് നന്നായിട്ട് കുക്ക് ചെയ്തിട്ട് ഗ്രില്ലിന്റെ മുകളിൽ വെച്ചിട്ട് കുറച്ച് ഡ്രൈ ആയിട്ടാണ് വരുന്നത്. എവിടെയാ മുയൽ? എങ്ങനെയുണ്ട് മുയല്? മുയല് ശരിക്കും ഞാൻ ഇച്ചിരി മുമ്പേ മട്ടൺ കഴിച്ചു. നല്ല സോഫ്റ്റ് മീറ്റാ, ഭയങ്കര സോഫ്റ്റ് അല്ലേ മുയല്? അത്ര സോഫ്റ്റ് അല്ല മീറ്റ്, പക്ഷെ കൊള്ളാം കേട്ടോ. വെറൈറ്റി ആണ്, സാധാരണ നമ്മള് സ്ഥിരം കഴിക്കാത്ത ഒരു ഐറ്റം ആണ്. ചിന്തിച്ചേട്ടാ എങ്ങനെയുണ്ട് മട്ടൺ? ആണോ നോക്കണം, സോഫ്റ്റ് സോഫ്റ്റ് ആണ്, ഡ്രൈ ആണല്ലേ ഇത്, നല്ല മസാലയാണ്. അതിപ്പോ നന്നായിട്ട് കുക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് ഗ്രില്ലിന്റെ മുകളിൽ വെച്ചുകൊണ്ട് കുറച്ച് ഡ്രൈ ആണ്. പക്ഷെ മസാല ഞങ്ങൾക്ക് അത്യാവശ്യം നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പോ ഒരു വെറൈറ്റി പരീക്ഷിക്കുന്നവർക്ക് ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കുന്ന ഒരു ഐറ്റം തന്നെ കേട്ടത്. ഇതിന്റെ കൂടെ ഞങ്ങൾ വേറെ ഐറ്റമാണ് ട്രൈ ചെയ്ത് നോക്കി, അതാണ് നിധിക്കോഴി. നാടൻ കോഴിയും കാടമുട്ടയും കോഴിമുട്ടയും ഡ്രൈ ഫ്രൂട്ട്സ് എല്ലാം കൂടെയും കൂടിയുള്ള സംഭവം ഞങ്ങൾ കഴിച്ചു നോക്കിയത്. തേങ്ങാപ്പാല് കുതിർത്ത് പത്തിരയുടെ കൂടി ആ സംഗതി അടിപൊളിയായിരുന്നു കേട്ടോ. മസ്റ്റ് ട്രൈ ഐറ്റം തന്നെയാണ്. കണ്ടോ അതെ, കഴിച്ചൊക്കെ കഴിഞ്ഞിട്ട് മുയൽ നുള്ളിക്കൊണ്ട് പോകണ ആളെ കണ്ടോ. ഇതാണ് ശരിക്കും തനി സ്വഭാവം. രുചി ഇഷ്ടമാണ്, പിന്നെ നമ്മൾ എന്തും കഴിച്ച പറ്റുള്ളത്. ആലുവ തോട്ടുമുഖത്തുള്ള അൽസാസ് കിച്ചണിലാണ് ഈ മുയൽ അൽഫാമും നിധിക്കോഴിയൊക്കെ കിട്ടുന്നത്. അപ്പൊ കേരളത്തിൽ തന്നെ കാർ ഡൈനിങ് ആദ്യമായിട്ട് തുടങ്ങിയ സ്ഥലങ്ങളിൽ ഒന്നാണിത്. അപ്പൊ ഇതുപോലുള്ള വെറൈറ്റി സാധനങ്ങൾ കഴിക്കണമെന്ന് ആഗ്രഹമുള്ളവരൊന്ന് പോയി ട്രൈ ചെയ്ത് നോക്കിക്കോ. അപ്പൊ അടുത്തൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം. അതുവരേക്കും ബൈ.